ഹലോ ഹായ് എവ്രവാൻ എല്ലാവർക്കും ഷിവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ലേയിലെയും ലേ മാർക്കറ്റിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലേ മാർക്കറ്റിൻ്റെ വിജ്വൽസ് ആണ് കാണുന്നത് വളരെ ചെറിയൊരു മാർക്കറ്റാണ് ഒത്തിരി അങ്ങനെ നമ്മൾ വലിയൊരു സിറ്റി അങ്ങനെയല്ല ലേയിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് അപ്പം ആ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കാണുന്ന ഒരു വിഷ്വൽസ് ആണ് രണ്ട് ഭാഗത്തും കടകളും ഒക്കെ ആയിട്ട് നടുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് ഒക്കെ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊന്നും പോകില്ല വണ്ടികളൊക്കെ പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് അപ്പം ലേലന ഉള്ള കുറച്ച് നല്ല ഭക്ഷണം കഴിക്കുന്ന ടിബറ്റ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കണ്ടത് കുറേയധികം റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇൻ്റർനെറ്റിലൊക്കെ നോക്കി പോയപ്പോൾ മിക്കതും ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ ലേല് ഉണ്ടായിരുന്നത് ഒന്നൊരു കാശ്മീരി റെസ്റ്റോറൻറ്റും ഒരു തിബറ്റ് റെസ്റ്റോറൻറ്റും പിന്നെ ഒരു നല്ലൊരു കോഫി ഷോപ്പും നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടൊരു വിജ്വലാണിത് ഇതറ്റേം കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ഞങ്ങൾ താമസിച്ചെടുത്ത് നിന്ന് കാണുന്ന ഒരു വിഷുവലാണ് ദൂരം ഒരു ശാന്തി സ്തൂപ്പൊക്കെ കാണാം മലനിരകൾ കാണാം അങ്ങനെയൊക്കെ അപ്പം പച്ചപ്പായിട്ടൊന്നും കാണാനില്ല കാരണം ഈ സമയത്ത് ജനുവരി ഒക്കെ ആകുമ്പോൾ വിൻ്ററിൻ്റെ പീക്ക് ടൈമാണ് അപ്പോൾ ഒക്കെ ഉണങ്ങി അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു പച്ചപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ലേയിൽ ത്രൂ ഔട്ട് കാണുന്നേ ഇല്ല എവിടെയും കണ്ടിട്ടില്ല എല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടതാണ് ഐസ് ഹോക്കി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇന്നും നിങ്ങൾ കണ്ടപ്പോൾ അത് അവർ പ്രാക്ടീസ് ചെയ്യായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെ ഒത്തിരി ആൾക്കാരുടെ വണ്ടിയൊക്കെ അവിടെ കൊണ്ട് നിർത്തി ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുകയോ കോമ്പറ്റീഷൻ നടക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ കാരണം നമ്മൾ ഐസിൽ നടക്കുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇത് വെച്ച് ബാലൻസ് ചെയ്ത് ഹോക്കി കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്കില്ലാണ് സ്കിൽ ഓഫ് ബാലൻസിങ് അതായിരുന്നു ഇവിടെ കാണുന്നത് ഞാൻ ഞാനതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല ടു യുനോ എങ്ങനെയാണ് അതിൻ്റെ ഒരു സൗണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വാളിൽ ഇങ്ങനെ ഒരു എൻക്രേവ് ചെയ്തൊരു പിക്ചേർസ് ഒക്കെ കണ്ടു ഓൺ ദ വേ ഞങ്ങള് ചാദർ ട്രക്കിന് വേണ്ടിയിട്ടുള്ള ഒക്കെ വാങ്ങിച്ച് എല്ലാവരും ഈ ബൂട്സാണ് ഞങ്ങൾ ചാദർ ട്രക്കിന് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് സെറ്റായി റെഡി ആവുകയാണ് പിന്നെ ഒരു കാര്യം കണ്ടത് ലേ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ബ്രെഡാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ട് ഓരോ കടയിലും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർ ചായൻ്റെ കൂടിയാണ് ഇത് കഴിക്കുന്നത് കണ്ടത് അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേന്റെ ഒരു ദിവസമായിരുന്നു അപ്പം റിപ്പബ്ലിക് ഡേൻ്റെ പരേഡിൻ്റെ ഒക്കെ ട്രെയിനിങ് അടക്കുണ്ടായിരുന്നു കുറേ സ്കൂളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ കാണുന്നതുകൊണ്ട് ആ തണുത്ത് വരക്കുന്ന ഒരു ക്ലൈമറ്റിലും ആ കുട്ടികൾ ഇത്രയും കൂടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടു രാം മന്ദിരൻ്റെ ഇനോഗ്രേഷൻ ഉള്ള ദിവസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ ഭയങ്കര പൂജയും പ്രാർത്ഥനയും ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യം പിന്നെ കാണുന്നുണ്ട് പിന്നെ അവർ അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളോട് സ്പെഷ്യൽ ആയിട്ട് വന്ന് പറഞ്ഞു നേരം കൂടെ വെയിറ്റ് ചെയ്യൂ പന്ത്രണ്ടരയാകുമ്പോൾ ഭക്ഷണം ഉണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പക്ഷേ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല മാർക്കറ്റിൽ കാണുന്ന ഒരു കാഴ്ചകളാണ് കുറേ അധികം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ കമ്മലും ചെറിയ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കീച്ചെയിൻസ് ബാങ്കിൾസ് വളകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര രസമാണ് കാണാൻ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വൺ ബൈ വൺ കുറേ അധികം കടകൾ ഇങ്ങനെ ലൈനായിട്ട് കാണാം പിന്നെ അത് കൂടാണ്ടുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ വിലയായിരുന്നു ആപ്രിക്കോഡ്സിനൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ വില ആണെന്ന് തോന്നി ഒക്കെ ഭയങ്കര രസമായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കടകൾ അപ്പോൾ അവർ രാവിലെ വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ രാവിലെ ആക്ച്വലി അവർ ഒരു കുറേ ലേറ്റായിട്ടാണ് വരാ തണുപ്പ് കാരണം അതൊക്കെ ഒന്ന് വന്ന് സെറ്റ് ചെയ്ത് ഒരു ബുദ്ധൻ്റെ ചാൻറ്റിങ് ഒക്കെ അതിൽ വെച്ചോണ്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോണ്ടാണവരത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ തണുപ്പായത് കാരണം വളരെ വേഗത്തിൽ അവരത് വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേനും അത് ക്ലോസ് ആവുകയും ചെയ്യേണ്ടി കാരണം നല്ല തണുപ്പാണ് നിക്കാൻ പറ്റാത്ത ഒരു ആണ് അവിടെ ബാക്ക്ഗ്രൗണ്ടില് അവരൊക്കെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ പന്ത്രണ്ട് മണി ആയി സമയം ഇപ്പോഴൊക്കെ അത് തീർത്തനം ചൊല്ലിപ്പോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അവിടെയാണ് ഓഫേഴ്സ് നമുക്ക് ചെയ്യേണ്ടത് വാജാൻ പാലസ് ഒന്ന് ഇവിടുത്തെ കാശ്മീരി ഫേമസ് റെസ്റ്റോറൻറ്റാണിത് ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ഭക്ഷണം കഴിച്ചേ വെൽക്കം ജി ട്വന്റിന്റെ ബോർഡ് കാണാം ഇതാണ് ലേ മാർക്കറ്റിന്റെ എൻട്രി പോയിന്റ് അവിടെയാണ് ആർമി ഷോപ്സ് ഒക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ബൂട്ട്സും അതൊക്കെ വാങ്ങിച്ച സ്ഥലം രണ്ടുപേരും കൊറേ നേരമായി ചൂസ് ചെയ്യാൻ തുടങ്ങിട്ടോ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് സോ മെനിറ്റീസ് ബോട്ടുകള പിന്നു കണ്ടതാണ് യാക്കിന്റെ അതിങ്ങനെ വലിയൊരു ബാഗിനകത്ത് ഇങ്ങനെ ഫ്രോസൺ കണ്ടീഷനിലുണ്ട് അപ്പൊ അതിനെ ചെറിയ ചെറിയ ചെറിയൊരു കത്തി കത്തിനെ മുറിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ യാക്കിന്റെ ചീസ് വാങ്ങാൻ വന്നവർക്ക് അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അതൊന്നും കട്ട് ചെയ്ത് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ തണുത്തൊറഞ്ഞ് പിന്നെ ഇങ്ങനെ പിന്നെ ഈ തണുപ്പ് കാരണം എന്തെങ്കിലും ചൂടുള്ള ചായയോ സൂപ്പോ കഴിക്കാൻ കിട്ടുമോ എന്നുള്ള കാര്യമാണ് എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തയില് ഉള്ളത് കാരണം അത്രയും തണുപ്പാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും ആ ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ പോയി ഇത് അവരുടെ തിമുക്ക് പേരുള്ള ഒരു ഡിഷാണ് അതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് എന്നിട്ട് നമ്മൾ കറിയിൽ മുക്കി കഴിക്കുക അപ്പം അതെങ്ങനെ കട്ട് ചെയ്യണ്ടേന്നൊക്കെ അവർ നമുക്ക് കാണിച്ചു തരായിരുന്നു നല്ല നല്ല ടേസ്റ്റായിരുന്നു എല്ലാ ഭക്ഷണത്തിനും അത് പറയാതിരിക്കാൻ വയ്യ തുക്ക മോമോസ് അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഭക്ഷണം അപ്പം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്ത ഭക്ഷണത്തിലാണെന്ന് തോന്നുന്നു ലേലുള്ള സമയത്ത് ബാക്കി മൂന്നാല് ദിവസം പിന്നെ ട്രക്കിങ്ങിലായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ലേലി എവിടെയും പോകാനുള്ള പോകാനുള്ളൊരു ടൈമോ അങ്ങനെയൊന്നും കിട്ടിയില്ല ബട്ട് അപ്പം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ഓരോ റെസ്റ്റോറൻ്റിൻ്റെ പേരും തപ്പം പിടിച്ച് പക്ഷേ കുറേയൊക്കെ ബന്ധായിട്ടുണ്ടായിരുന്നു കൊറോണ ടൈമിൽ പിന്നെ അത് തുറന്നിട്ടില്ല എന്നൊക്കെയാണ് കണ്ടത് പക്ഷെ കഴിച്ച റെസ്റ്റോറൻസിലൊക്കെ ഭക്ഷണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു ജൂല കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ആണ് പിന്നെ ഒന്ന് ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ ഐ മീൻ ഒന്നാമത് എനിക്കൊന്ന് വുഡൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയത് ഞങ്ങൾ തണുപ്പൊന്നും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ചൂടും ഒരു ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു പിന്നെ അവിടെയുള്ള പീസ് ടീ ആയിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് ദേ ഹാഡ് വെറൈറ്റീസ് ഓഫ് ടീ ചായ കുടിച്ച് ഇറങ്ങി ദേവർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വൂളൻ സോക്സോ അല്ല അങ്ങനെയുള്ളതൊക്കെ തുന്നൊക്കെ കാണാം പിന്നെ ചെറിയ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് മധുരക്കിഴങ്ങും കഴങ്ങും അങ്ങനെയൊക്കെ വളരെ കുറച്ച് സാധനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ അവിടെ വെച്ചിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ ആർമി ഷോപ്പ് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും നമുക്ക് അവിടെ കാണുമ്പോൾ ഓക്കെ ഇതും യൂസ്ഫുൾ ആണ് ഇതും യൂസ്ഫുൾ ആണല്ലോ ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഇത് വേണ്ടി വരുമായിരിക്കും വരുവായിരിക്കും ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ കുറെ എന്തൊക്കെയോ വാങ്ങിച്ചു സോക്സ് ക്യാപ്പ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ട്രക്ക് പോൾ വിത്ത് എ സ്റ്റിക്ക് അങ്ങനെ ത്രീ ഫിഫ്റ്റി റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം അത് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ബൂട്ട്സ് സ്പെസിഫിക് ആയിട്ട് ബൂട്ട്സ് വാങ്ങിച്ചു അപ്പം ഒത്തിരി ആൾക്കാർ ഇവ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ ചാദ ട്രക്കിന് വന്നവരും അങ്ങനെ വാങ്ങിക്കുന്ന നിൽക്കുന്നവരൊക്കെയാണ് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പം ലേലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറുമ്പോഴാണെങ്കിലും ഒരു കടയിൽ കയറുമ്പോഴേക്കും നമ്മൾ കണ്ട ഫേസ് തന്നെയാണ് വീണ്ടും വീണ്ടും കാണുന്നത് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ബാംഗ്ലൂർ പോലത്തൊക്കെ സിറ്റിയിൽ നമ്മൾ ഇത്രയും നാൾ താമസിച്ചിട്ടും ഒരിക്കൽ പോലും പുറത്തിറങ്ങുമ്പോൾ ഒരു അറിയുന്ന ആളെ നമ്മൾ കാണണ്ടാവില്ല പക്ഷെ ലേലിന്ന് നമ്മൾ രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ കാരണം അത്രയും കുറവ് ആൾക്കാരെ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരെ തന്നെ കാണും രണ്ടാമത്തെ രാവിലെ പോകുമ്പോൾ അവരെ കാണും വൈകുന്നേരം പോകുമ്പോൾ അവരെ കാണും സോ വി ലൈക്ക് എന്താണ് അവരോട് ഗ്രീറ്റ് ചെയ്യും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു അച്ഛാ ട്രക്കിന്റെയും ലേല ഉള്ള എല്ലാ ട്രക്കിന്റെയും ഹില്ലിൻ്റെയും ഒക്കെ ഒരു ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു ഒരു ഒരു മാപ്പ് ഉണ്ടായിരുന്നു ആ ജൂലൈ കഫേന്റെ ഉള്ളിൽ ഭയങ്കര രസമായിരുന്നു എന്തൊക്കെയാണ് അട്രാക്ഷൻ എന്നുള്ളതും ഓരോ പാസും അല്ലെ ഹൈ പാസിന്റെ ഒക്കെ ഒരു റൂട്ട് മാപ്പ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കാണാൻ പറ്റുമോ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ പോയ സ്ഥലം ഇനി പോകേണ്ട സ്ഥലം എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം അത് ഭയങ്കര രസമായിട്ട് അവർ ആ കഫേ തന്നെ ഭയങ്കര രസമായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സേ ഉള്ളൂ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയപ്പോൾ അത് കംപ്ലീറ്റ്ലി അത് ഫിൽഡ് ആയിരുന്നു ഇതായിരുന്നു കാശ്മീരി റെസ്റ്റോറൻറ്റ് വോയ്സാൻ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡായിരുന്നു അവിടെ ഭയങ്കര രസമുള്ള ഫുഡായിരുന്നു ഒത്തിരി അധികം അവർക്ക് അവാർഡൊക്കെ കിട്ടിയതിന്റെ പിക്ചർ കാണാം ലേ മാർക്കറ്റിന്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി ആ തണുപ്പത്തും ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു ഇതായിരുന്നു ലേ മാർക്കറ്റിന്റെ നൈറ്റ് വ്യൂ അപ്പോൾ ലേ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വ്ലോഗിൽ കാണാം താങ്ക്